ഹായ് ഫ്രണ്ട്സ്, നമ്മളത് ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ ഇന്നലെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഹോം തിയറ്ററിൻ്റെ ബോക്സ് കൊണ്ട് റീചാർജ് ബ്ലൂടൂത്ത് പെയർ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചാർജ് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പൂർണ്ണമായി മനസ്സിലാക്കിയുള്ളൂ. കാരണം വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, കാരണം അത് ഫുള്ളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഞാൻ. അതൊക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടതിലെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതൊക്കെ ഫ്രണ്ട്സ്, നേരെ വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ റെഫറൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഫസ്റ്റ് ആയിട്ട് വേണം മെയിൻ സാധനം ബ്ലൂടൂത്തിൻ്റെ ബോർഡ് കേട്ടോ. ഈ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് ഒന്ന് വേണം നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഓഡിയോ ആംപ്ലിഫയറിന് ചെറിയൊരു ബോർഡ് വേണം നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ചാർജിങ് ബോർഡ് വേണം നമുക്ക്. പവർ ബാങ്കിന് ബാറ്ററി ഒക്കെ ചാർജിങ് ഉപയോഗിക്കുന്ന ബോർഡാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പവർ ബാങ്കിന് റീചാർജബിൾ ബാറ്ററി വേണം. പിന്നെ മൊബൈൽ ചാർജറിന് ഫീമെയിൽ പോർട്ട് വേണം. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ കുറച്ച് വയർ. അപ്പൊ അത്ര ഐറ്റംസ് മതി മുന്നാമുണ്ടായ രീതിയാണ് നമുക്ക് നോക്കാം. അവയ്ക്ക് നമുക്ക് ബോർഡിന് പരിചയപ്പെടണം. ഈ ബോർഡ് നമുക്ക് 5 വോൾട്ടിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുക. അത് മൊബൈലിന്റെ ചാർജർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി കണ്ടോ, മൈനസ് ബാറ്ററി പ്ലസ് കണ്ടല്ലേ. ഇവിടെ അതേമാതിരി ഔട്ട് മൈനസ് ഔട്ട് പ്ലസ് കണ്ടല്ലേ. ഇവിടെ ഈ ഔട്ട് എന്നുള്ളടുത്ത് നമുക്ക് അത് 2 വയർ നമുക്ക് ഒന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ആംപ്ലിഫയറിന്റെ ബോർഡ്, ഈ ബോർഡ് 5 വോൾട്ടിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ 5 വോൾട്ട് പ്ലസ് മൈനസ് കണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് ഈ 2 വയർ, ഈ 2 വയറിൽ ഈ റെഡ് ആണ് പോസിറ്റീവ് വരിക. പോസിറ്റീവ് നമുക്ക് ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ നെഗറ്റീവ് ഇതാ, ഇത് നമ്മൾ നേരെ ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, മാറിപ്പോരുത്. അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിന്റെ ബോർഡ് നമുക്ക് പരിചയപ്പെടാം. ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഫുള്ളായിട്ട് എല്ലാതും ഫുള്ളായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ചോദിച്ചാൽ മനസ്സിലാവും കണ്ടല്ലേ. ഇതിൽ 5 വോൾട്ട് പ്ലസ് എന്നുള്ളടുത്ത് നമുക്ക് റെഡ് വയർ കൊടുക്കുക. ഈ GND എന്നുള്ളടുത്ത് നമുക്ക് നമ്മുടെ ബ്ലാക്ക് വയറും സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ട് മാറി പോകാതെ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ പ്ലസ് എന്നുള്ളത് നമുക്ക് റെഡ് വയർ നമുക്കൊന്ന് സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് ബ്ലാക്ക് വയറും സോൾഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ റെഡും ബ്ലാക്കും വയറുതാ ഇവിടെ നമുക്ക് നേരത്തെ സോൾഡ് ചെയ്തില്ലേ, ഈ ഭാഗത്താക്കി തന്നെ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോരുത്. ഇവിടെ റെഡ് ഉള്ളത് റെഡ് വയർ സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോരുത്, നമ്മുടെ നെഗറ്റീവാണ് സോൾഡ് ചെയ്യണത്. ഓക്കെ, റെഡിലെടുത്ത് നമുക്ക് റെഡ് വയർ നമുക്ക് ഒന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സോൾഡ് ചെയ്തിട്ടോ. ഓക്കെ, ചാർജറിന്റെ ബോർഡാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ഇതിന് ഇതിമേലൊക്കെ നമുക്ക് നേരെ മൊബൈൽ ചാർജർ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ അതേമാതിരി ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല തെമ്മിൽ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളിലേക്ക് ബോർഡ് തള്ളിപ്പോണ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഒരു ഇതേമാതിരി മൊബൈൽ ചാർജർ ഫീമെയിൽ ബോർഡ് ഇതാ, ഇത് നേരെ ഇവിടെ സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വെച്ചാല് ഇവിടെ 2 പോയിന്റ് കാണുന്നത് കണ്ടല്ലേ. ഇവിടെ ചോദിച്ചാൽ മനസ്സിലായി, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് കണ്ടല്ലേ. അപ്പൊ ഇതിൽ ഈ റെഡാണ് പ്ലസ് വരിക, ഇത് നെഗറ്റീവാണ് വരിക. അപ്പൊ ഇത് ഇതേ രീതി തന്നെ സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അവിടെ സേവ് ഇട്ട് കൊടുക്കണം. ഞാൻ സേവ് എന്ന് വെച്ചാൽ നമുക്കിത് ഇൻസ്റ്റേഷൻ ആപ്പിന് പാരായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചൂടെ കൊടുത്താൽ ഇതന്നെ ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വയറ് സോൾഡ് ചെയ്യുമ്പോൾ മാറാതെ വേണം സോൾഡ് ചെയ്യാൻ കേട്ടോ. ഇവിടെ പോസിലിന് അവിടെ ഒരിക്കലും മാറിപ്പോരുത്. ഓക്കെ, എന്നിട്ട് ഈ സീവൺ ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സോൾഡർ മെഷീൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താല് ഇതിവിടെ എന്ത് ചെയ്യും, ടൈറ്റ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞ ഓമിതരം ബോക്സിന് സ്പീക്കർ നമുക്ക് അയച്ചെടുക്കണം കേട്ടോ. സ്പീക്കർ നമുക്കൊന്ന് അയച്ചെടുക്കാം.
അപ്പൊ ഇതാണ് സ്പീക്കറുടെ കുറച്ച് തുരുമ്പൊക്കെ കുഴപ്പത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനുള്ളില് ജസ്റ്റ് പൊടിയും കാര്യങ്ങൾ നമുക്ക് തട്ടി കൊടുത്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു ഓൾസ് വേണം. നമുക്ക് സ്വിച്ച്, നമ്മൾ സ്വിച്ച് ഇതാ ഈ ഓൺ ഓഫ് സ്വിച്ച് കടക്കാൻ ആദ്യം ഒരു ഓൾസ് ആയി കൊടുക്കും കേട്ടോ. ഓക്കെ, തൊട്ട് പുറത്ത് നമ്മളെ ഈ ബോക്സിൽ തന്നെ വയറ് വന്ന ഗ്യാപ്പാണിത്. ഈ ഓൾസ് ജസ്റ്റ് ഒന്ന് വലിപ്പം കൂട്ടി കൊടുത്തതിന് ശേഷം നമ്മളെ ഫീമെയിൽ പോർട്ടിനല്ലോ ഇത് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഹോൾസ് ഒന്ന് വലുതാക്കി എടുക്കാം. അപ്പൊ ക്യാമറ ഹോൾസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഒന്നെങ്കിൽ ഡ്രില്ലിന് ഏറ്റവും നല്ല ഡ്രില്ല് മെഷീൻ കൊണ്ട് ഓട്ടാക്കാൻ നല്ലതായിരുന്നു, കറക്റ്റ് ആയി കിട്ടും. ഞാൻ അവിടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ഓട്ടാക്കിയത്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ക്യാമറ ഉപയോഗിച്ചാൽ ഫീമെയിൽ പോറിന്റെ വയർ നമുക്കൊന്ന് കടത്തി കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഫിറ്റിങ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ് നമുക്ക് ഈ വയറിന്റെ അറ്റം എന്താ, ഈ അറ്റം വരുന്ന മൊബൈൽ ചാർജർ ഫീമെയിൽ പോർട്ട് വന്ന് വരുന്ന വയറാ. ഈ വയറിന്റെ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം ഇതിന്റെ മൊബൈൽ ചാർജറിന്റെ നമ്മ ചാർജിങ്ങിന് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ടല്ലേ, ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, കണ്ടല്ലേ. ഇതിന് ഈ വയർ രണ്ട് വയറും ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരിക്കലും മാറി പോരുത്, ഇതില് റെഡ് ആണ് പോസിറ്റീവ് വരിക, ബ്ലാക്ക് നെഗറ്റീവ് ആണ് വരിക. അത് മാറാതെ തന്നെ വേണം സോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ ആണോ, നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ മൂന്ന് പോയിന്റ് കാണുന്നത് കണ്ട, ഗ്രൗണ്ട് കണ്ടോ, ഔട്ട് നിന്ന് ഇവിടെ മൂന്ന് പോയിന്റ് കാണാൻ കണ്ടല്ലേ. ഈ മൂന്ന് പോയിന്റ് മൂന്ന് വയർ ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഒരിക്കലും മാറി പോരുത്. അപ്പൊ ഇനി നമുക്ക് ഈ മൂന്ന് വയറുതാ, ഈ മൂന്ന് വയറ് ഈ മൂന്ന് കറക്റ്റ് മാറാത്ത വരെ ലെവലിലേക്ക് പിടിക്കട്ടോ. ഈ സെൻറ്ററത്തെ തന്നെ സെൻറ്ററിലാക്കിയാണ് തന്നെ നേരിട്ട് ഇങ്ങനെ ഇതിൽ തന്നെ പിടിച്ചതിന് ശേഷം ഇവിടെ മൂന്ന് പോയിന്റ് ഇതാ എൽ ടി ആർ, കണ്ടല്ലേ, ഈ ഭാഗത്തേക്ക് മൂന്ന് വയറിന് സോൾവ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഇത് അങ്ങോട്ട് വയറ് മാറിപ്പോരുത്, ഇവിടെ ചെയ്തതിന്റെ അതേ രീതിയിൽ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ടോ, ഒരിക്കലും മാറിപ്പോരുത്. ഈ മൂന്ന് വയറും കൂടെ സോൾവ് ചെയ്ത് കൊടുക്കട്ടോ. ഇത് തന്നെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നമ്മൾ ബാറ്ററി ഇതാ, ഇത് പവർ ബാങ്കിന്റെ ബാറ്ററി ആണിത്, 3.7 വോൾട്ട് അടുത്ത് വരിക. ഈ ബാറ്ററി രണ്ട് വയർ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സോൾഡ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാല് ഈ ഭാഗമാണ് പോസിറ്റീവ് വരിക, ഈ ബാക്ക് ഭാഗം നെഗറ്റീവ് ആണ് വരിക. അപ്പൊ അങ്ങോട്ട് ഒരിക്കലും മാറിപ്പോരുത്. ഈ പോസിറ്റീവുള്ള ഭാഗത്ത് നമുക്ക് രണ്ട് വയർ നമുക്കൊന്ന് സോൾഡ് ചെയ്ത് കൊടുക്കട്ടോ. ഈ ബാക്ക് ഭാഗം നെഗറ്റീവ് ആണ് വരിക. അപ്പൊ കഴിഞ്ഞ നമുക്ക് ബാറ്ററി നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വയറുണ്ടല്ലോ, ഈ രണ്ട് വയറുതാ, അതായത് ഇതിൽ ഇവിടെ ബോർഡുമ്പോ കാണാം ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ബോർഡ് ഇതിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. ഇവിടെ മാറാത്ത ഇതിനെ സോൾവ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ പ്ലസ് ഉള്ള ഭാഗത്ത് പോസിറ്റീവ് സോൾവ് ചെയ്ത് കൊടുക്കുക, ഈ മൈനസ് ഉള്ള കൊടുത്ത് നമ്മള് ബ്ലാക്ക് വയറും സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ നമുക്ക് നമ്മളെ ഈ പിന്നെ ഈ നമ്മളെ ചാർജിങ്ങിന് ബോർഡുമെന്ന് വരുന്ന പിന്നെ റെഡ് വയറല്ല, പോസിറ്റീവ് വയറ്, അതായത് ബാറ്ററിമേക്ക് വരുന്ന വയറല്ല, തൊട്ടിപ്പത്തൊരു വയറ് കാണുക. ഈ വയർ നേരെ നമുക്ക് വരുന്നത് 5 വോൾട്ട് കണ്ടോ, നമ്മളെ ആംപ്ലിഫയറിന്റെ ബോർഡുമ്പോക്കും ബ്ലൂടൂത്തിന്റെ ബോർഡുമൊക്കെ ഈ വയറ് കണക്ഷൻ വരുന്നത്. അതായത് ഇവിടെ കണ്ടേ നിങ്ങള് ഔട്ട് എന്നുള്ള കൊടുത്ത് കണ്ടല്ലേ, ഔട്ട് പോസിറ്റീവ് കണ്ടല്ലേ. ഈ വയറിനെ സെൻറ്ററായിട്ട് നമുക്ക് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക, അത് നമ്മൾ സ്വിച്ചിന് നമുക്ക് ഇവിടെ കാശ് കൊടുക്കാനാണ്, അത് നമുക്ക് ഉടനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, സെൻറ്ററായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് രണ്ട് വയറുതാ നേരെ നമുക്ക് ഈ സ്വിച്ചിന്റെ ഹോൾസിലൂടെ നമുക്ക് ഇവിടെ പുറത്തേക്ക് എടുക്കാം. നമ്മ സ്വിച്ച് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് പേരും സോൾവ് ചെയ്ത് കൊടുത്തു, ഇനി നമുക്ക് സ്വിച്ച് നമുക്ക് തന്നെ ഇവിടെ ഫിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നമുക്ക് നമ്മുടെ സ്പീക്കറിന്റെ രണ്ട് വയർ, ഈ രണ്ട് വയർ നമുക്ക് ഇവിടെ ഓഡിയോന്റെ ആംപ്ലിഫയറിന്റെ ബോർഡ് ഇതാ,
ഈ ബോർഡിന്റെ മുകളിൽ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടോ കണ്ടില്ലേ ഔട്ട് കണ്ടോ ഔട്ട് എന്നുള്ള കൊടുത്ത് കാണുന്ന ഇവിടെ പ്ലസ് മൈനസ് എന്നുണ്ട് കണ്ടില്ലേ അതായത് ഇവിടെ ഉണ്ട് കണ്ടോ പ്ലസ് മൈനസ് ഇതിലാകുമ്പോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് സ്പീക്കർ രണ്ട് വയറുതാ ഈ രണ്ട് വയർ നമുക്കൊന്ന് സോൾവ് ചെയ്ത് തീർക്കും കേട്ടോ അവക്ക് നമ്മള് സോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഓക്കെ അവക്ക് നമ്മളെ സോൾഡിങ്ങിന്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടോ അപ്പൊ ഓക്കെ ഇനി നമുക്ക് ഈ ബോർഡ് ഈ ബോർഡൊക്കെ ഇതിനുള്ള സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ബോർഡ് ഈ ബോർഡിന് പ്രത്യേകത വെച്ചാൽ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെഡ് എൽ ഇ ഡി കത്തും അത് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തും അപ്പൊ ഈ ഭാഗം എന്താ ഈ ഭാഗം നമുക്ക് ഇവിടെ മുകളിൽ ഓൾസ് കാണുന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ പുറത്ത് നോക്കിയാൽ കാണാൻ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ബോർഡും കാര്യം ബാറ്ററിക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സ്പീക്കറും കൂടി നമുക്കൊന്ന് സ്ക്രൂ ചെയ്താനും ടൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പൊ കഫറൻസ് നമ്മൾ എല്ലാ വർക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ ഇനി നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ അപ്പൊ നമുക്ക് ചാർജർ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഓക്കെ കണ്ടോ ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടല്ലോ ഓക്കെ ഇനി ഇവിടെ റെഡ് ഓഫ് ആയിട്ട് ബ്ലൂ കത്തി കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളാണെന്ന് നമുക്ക് മനസ്സിലാക്കട്ടോ അപ്പൊ നമുക്ക് പിന്നെ ഈ ചാർജർ ഊരെടുക്കാം നമുക്ക് കേട്ടോ അപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ബാറ്ററി ഫുള്ളായിട്ടുണ്ട് കണ്ടില്ലേ ബ്ലൂ ലൈറ്റ് കത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ അപ്പൊ ക്യാമറ ബ്ലൂടൂത്ത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പൊ സ്വിച്ച് ഒന്ന് ഓൺ ആക്കാം കേട്ടോ അവിടെ ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാം മൊബൈൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ബ്ലൂടൂത്ത് നമുക്കൊന്ന് ഓൺ ആക്കി കൊടുക്കാം കണ്ടോ കണക്ട് ആയിട്ടുണ്ടോ ഓക്കെ ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നല്ല സൗണ്ടും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നാമത് ഹോം തിയേറ്റർ ബോക്സ് ആയിട്ടായിരിക്കും ഇത്ര തവണ സൗണ്ട് കിട്ടുന്നത് അപ്പൊ കഫറൻസ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക അപ്പൊ നിങ്ങൾ ആദ്യം ഈ ചാനൽ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്തെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ കഫറൻസ് അടുത്തോടെ കാണുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ